രണ്ട് മാസത്തിനകം രാജ്യത്ത് കോവിഡ് വാക്സിൻ എത്തും. അവസാന ഘട്ട പരീക്ഷണവും പൂർത്തിയായതായാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുഖ്യമന്ത്രിമാരുമായി ചർച്ച പ്രധാനമന്ത്രി നടത്തിയ അല്പസമയം മുമ്പ്. കോവിഡ് ഭീതിക്ക് പരിഹാരമാകുമോ ഈ വാക്സിൻ്റെ വരവ്? ഈ വിഷയമാണ് അടുത്ത അരമണിക്കൂർ വാർത്തയിൽ ഇന്ന് ചർച്ച ചെയ്യുക. നമ്മുടെ ഡൽഹിയിലെ പ്രതിനിധി ശ്രീ കെ പി അഭിലാഷ് ആദ്യം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് അതിനോടൊപ്പം ശ്രീ ഡാനിഷ് സലിം, ഒപ്പം ശ്രീ സുൽഫി എന്നിവരും, ഡോക്ടർ ഡാനിഷ് സലിമും ഡോക്ടർ സുൽഫിയും ഈ അരമണിക്കൂർ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും, ഡൽഹിയിലും യു പിയിലും മഹാരാഷ്ട്രയിലുമൊക്കെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് പ്രധാനമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിമാരോട് പറഞ്ഞത്? മറ്റ് തയ്യാറെടുപ്പുകൾ എന്താണ് ഈ രോഗഭീതി ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്? രഞ്ജിത്ത്, കോവിഡ് വ്യാപനം അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ആരോഗ്യ വിദഗ്ധരുടെ കൂടി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗം ചേർന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത്, കേരള, മഹാരാഷ്ട്ര, ഡൽഹി ഉൾപ്പെടെ ഇപ്പോൾ കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുമായാണ് യോഗം നടത്തിയത്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ വന്നിട്ടുള്ള കാലാവസ്ഥയിലെ മാറ്റം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതിശൈത്യത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് വ്യാപനത്തിനുള്ള വലിയ സാധ്യത, മറ്റൊരു തരംഗത്തിനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ഉത്സവ സീസൺ കഴിഞ്ഞതോടുകൂടി ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കോവിഡ് വലിയ തോതിൽ വ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾക്കാണ് അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുക. അത്തരം നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത്, നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാക്സിൻ വികസനത്തിൽ രാജ്യത്തെ പങ്കാളിയായി പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് കോവിഡ് പരീക്ഷണം അതിന്റെ അവസാന ഘട്ടത്തിലും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. 90% ഈ പരീക്ഷണങ്ങൾ വിജയകരമാണ് എന്നുള്ളതാണ്. അടുത്ത ഘട്ടം എന്നത് വിതരണം എന്നതാണ്. അതിനു മുമ്പ് നിലനിൽക്കുന്ന ചില സാങ്കേതികമായ നടപടിക്രമങ്ങളുണ്ട്. സാധാരണ നിലയിൽ ഒരു വാക്സിൻ 100% വിജയകരമായാൽ പോലും ഒരു നിശ്ചിത സമയപരിധിക്ക് ശേഷം മാത്രമാണ് അത് വിതരണം ചെയ്യാറും ഉപയോഗിക്കാറും. തീർച്ചയായും അഭിലാഷം തുടരുക. ഡോക്ടർ ഡാനിഷ് സലിം നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ ഡാനിഷ് സലിം, ഈ ഓക്സ്ഫോർഡിൻ്റെ അടക്കം പ്രതീക്ഷ നൽകുന്ന 5 വാക്സിൻ കാൻഡിഡേറ്റുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇത് വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലാണ്, പ്രധാനപ്പെട്ട ഒന്ന് ഈ കോവിഷീൽഡ് എന്ന പേരിൽ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ലഭ്യമാക്കുന്ന ഓക്സ്ഫോർഡ് വാക്സിൻ്റെ ട്രയൽ റിപ്പോർട്ട് അത് ഡിസംബറോടുകൂടി അവസാനം ലഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്. ഈ കോവിഡ് ഭീതി മൂലം നമ്മളൊന്നും ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അസുഖമായിരുന്നുവല്ലോ. അതിൻ്റെ ഭീതിയും അതിൻ്റെ കെടുതിയും ഒക്കെ നമ്മുടെ രാജ്യം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ലോകത്തോടൊപ്പം നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം ഈ വാക്സിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ? നിങ്ങൾ പറഞ്ഞതുപോലെ ഏകദേശം 5 വാക്സിനുകളാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഓക്സ്ഫോർഡിന്റെ വാക്സിൻ തുടങ്ങാം. ഓക്സ്ഫോർഡിന്റെ വാക്സിൻ ആസ്ട്രാസെൻക എന്നുള്ളൊരു കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന പഠനം 17,636 ആളുകളിൽ നടത്തിയ പഠനത്തിലാണ് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു കൂട്ടം 2 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒരു കൂട്ടം ആളുകൾക്ക് ബ്രസീലിലും അതുപോലെ തന്നെ അമേരിക്കയിലുമാണ്, യുകെയിലുമാണ് പഠനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഗ്രൂപ്പിന് 90% എഫക്റ്റീവ്നെസ്സും അടുത്ത ഗ്രൂപ്പിന് 62% എഫക്റ്റീവ്നെസ്സാണ്. അങ്ങനെ കമ്പൈൻഡ് ആയിട്ട് 70.4% എഫക്റ്റീവ്നെസ് ആണ് ഈ വാക്സിന് ഒരു പറഞ്ഞിരിക്കുന്നത്. എഫിക്കസി ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എഫിക്കസി, എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അവസാനം പറയാം. അതിന് മുമ്പായിട്ട് ഈ വാക്സിൻ നമുക്കൊരു വാക്സിൻ 50%-ന് മുകളിൽ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതിന് നല്ല വാക്സിൻ എന്ന് പറയും. അപ്പൊ നമ്മൾ സ്ഥിരമായി എടുക്കുന്ന MMR വാക്സിൻ, കൊച്ചുകുട്ടികളിൽ 1 വയസ്സ് കഴിയുമ്പോൾ എടുക്കുന്ന ഒരു വാക്സിനാണ് MMR വാക്സിൻ. അതിൻ്റെ അകത്ത് മീസിൽസ്, മംസ്, റുബല്ല, അങ്ങനെ 3 അസുഖത്തിനെതിരെ അതിൻ്റെ അകത്ത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് 85%-ഏ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് അത് എടുക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് അസുഖം വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള മീസിൽസ് ആണെങ്കിലും റുബല്ല ആണെങ്കിലും അതിന് 95% എഫക്റ്റീവ്നെസ്. നമ്മൾ എല്ലാ വർഷവും എടുക്കുന്ന ഫ്ലൂ വാക്സിൻ അതിന് 60%-ആണ് എഫക്റ്റീവ്നെസ്. 60%-ഏ നമുക്ക് അസുഖം പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുള്ളൂ. പക്ഷെ എന്നിട്ടും നമുക്ക് പല ആളുകൾക്ക് അസുഖം വരുന്നില്ല. പ്രായമുള്ള ആളുകളുടെ ജീവനം രക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100% എഫക്റ്റീവ്നെസ് എന്നല്ല നമ്മൾ അറിയേണ്ടത്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, മറ്റു പാർശ്വഫലങ്ങളില്ലാതെ 1-2 ഡോസ് കൊണ്ട് നമുക്കൊരു 70% എങ്കിലും ഒരു എഫക്റ്റീവ്നെസ് ഉള്ള ഒരു മരുന്ന് വിപണിയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. ഇത്രയധികം ആളുകൾക്ക് ഈ കോവിഷീൽഡ് വാക്സിനെ മാത്രം ആശ്രയിക്കാൻ സാധിക്കുമോ ഡോക്ടർ ഈ ഘട്ടത്തിൽ? അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഫൈസറും മൊഡേണയും അമേരിക്കൻ കമ്പനിയാണ്. നമുക്ക് അത്രമാത്രം ഇത്രയും ഇന്ത്യയിൽ എല്ലാ ആളുകൾക്കും കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം അത്രയും അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യണം. പക്ഷെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സക്സസ്ഫുൾ, ഈ വാക്സിൻ, ഈ പറഞ്ഞ വാക്സിൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ആളുകൾക്ക് വളരെ ചീപ്പായിട്ട് കൊടുക്കാനും വളരെ വേഗം കൊടുക്കാനും കഴിയും. കാരണം നമുക്ക് ഇത്രയും, നമുക്ക് ഏകദേശം 300 കോടി ജനങ്ങളുള്ള ആളുകളെടുത്ത് 130 കോടി ജനങ്ങളുള്ള ആളുകളെടുത്ത് എല്ലാവർക്കും നമുക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് വില കുറഞ്ഞ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് എത്തിയിരിക്കണം. അപ്പൊ അതിനാണ് ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഈ ഒപ്പം ഈ മുൻഗണനാ വിഭാഗത്തിന് ആദ്യം നൽകും, ഫെബ്രുവരിയുടെ വാക്സിൻ പ്രതീക്ഷിക്കാം അവർക്ക് എന്നാണല്ലോ, അത്തരത്തിലാണല്ലോ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ മുൻഗണനാ വിഭാഗം എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? രോഗികളുമായിട്ട് ഏറ്റവും അടുത്ത് സമ്പർക്കം ചെലുത്താൻ സാധ്യതയുള്ള വ്യക്തികൾ, അത് ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ മാത്രമല്ല, സ്റ്റാഫ്, ആംബുലൻസ് ഡ്രൈവേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്, എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾ, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരുമായിട്ടാണ് കൂടുതലും ആളുകളുമായിട്ട് സമ്പർക്കം ചെലുത്തുന്നത്. അവരെയാണ് ഏറ്റവും മുൻഗണനയിൽ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അസുഖമുള്ളവർക്ക്, അതുപോലെ തന്നെ അസുഖം വന്നാൽ കൂടുതൽ ഡേഞ്ചർ ആവുന്ന അവസ്ഥകൾ ഉള്ളവരൊക്കെയാണ് ഏറ്റവും മുൻഗണന എടുത്തിരിക്കുന്നത്. അതിന്റെ ചാർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയണം, നമ്മുടെ രാജ്യം എന്ന് പറയുന്ന വലിയ രാജ്യമാണ്. അപ്പം വളരെ പ്രയാസമാണ്. ഒരു 6 മാസം കൊണ്ട് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ഹിമാലയൻ ടാസ്ക് എന്ന് തന്നെ പറയണം. കാരണം പോളിയോയുടെ വാക്സിൻ ഇപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ ഓർമ്മയിൽ പോളിയോ ഉള്ള ഒരു കുട്ടി പോലും നമ്മൾ കാണാത്തതിന്റെ കാരണം നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഈ ഫൈസറും മോഡേണയും അവരും മികച്ച ഫലപ്രാപ്തിയോടെ വാക്സിനുകൾ അവതരിപ്പിച്ചിരിക്കുന്നല്ലോ. ഇത് രണ്ടും ഇന്ത്യയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന വാക്സിനുകളായിരുന്നില്ല താനും. ഈ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ഫലപ്രാപ്തി അത് ലഭിച്ച സാഹചര്യത്തിൽ അതും നമ്മുടെ പരിഗണനയിലെത്താൻ സാധ്യതയുണ്ടോ? അതും ഇന്ത്യയിൽ ലഭ്യമാകാൻ സാധ്യതയുണ്ടോ? നല്ല സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും 130 കോടി ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പക്ഷെ ഫൈസറിന്റെ വാക്സിൻ ഏകദേശം 43,538 ആൾക്കാർക്കാണ് കൊടുത്തത്. അതിൻ്റെ അകത്ത് 95 പേര് ആളുകളിൽ നടത്തിയ പഠനത്തിൽ 95% എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ മൊഡേണയുടെ അത് ഏകദേശം 30,000 ആളുകൾക്ക് കൊടുത്തു. അവിടെയും 100-നടുപ്പിച്ച ആളുകൾ നടത്തിയ പഠനത്തിലും 95% എഫക്റ്റീവ് ആണെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ടും ഒരു പുതിയ ടെക്നോളജിയാണ്, mRNA ടെക്നോളജി. അവർ പറയുന്നത് mRNA 100 രൂപയെ താഴെ അല്ലെങ്കിൽ 200 രൂപയുടെ താഴെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആ ഒരു ചെലവ് കുറഞ്ഞ വാക്സിൻ വരികയാണെങ്കിൽ ഇന്ത്യയിൽ കുറെ ആളുകൾക്കെങ്കിലും നമുക്ക് ആ ഒരു വാക്സിൻ കൊടുക്കാനായിട്ട് കഴിയും. ഇപ്പോഴും ഫൈനൽ റിപ്പോർട്ട് ആയിട്ടില്ല. Phase 3 ഏറ്റവും ഫൈനൽ റിപ്പോർട്ടിനകത്ത് 30,000 അല്ലെങ്കിൽ 50,000 ആളുകളിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഡിസംബർ, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഇതിന്റെ എല്ലാം ട്രയൽ വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാനായിട്ടില്ല. ഈ mRNA ടെക്നോളജി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ കോഡിങ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഈ വൈറസിനുള്ള ഒരു സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടല്ലോ. ആ സ്പൈക്ക് പ്രോട്ടീനെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കാതെ ഒരു കോഡിനെ മാത്രം ശരീരത്തിലോട്ട് എത്തിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ ശരീരം മനസ്സിലാക്കും ഈ ഒരു സ്പൈക്കിനെ ഉണ്ടാക്കണമെന്ന് നമ്മുടെ ശരീരത്തിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു പുതിയ ടെക്നോളജിയാണ് mRNA ടെക്നോളജി എന്ന് പറഞ്ഞ്. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇത് മാത്രമല്ല, പലതരത്തിലുള്ള വൈറ രോഗങ്ങൾക്ക് ഒരു വലിയൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ mRNA ടെക്നോളജി. ശരി, അഭിലാഷ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അഭിലാഷ, ഈ നമ്മുടെ രോഗവ്യാപനം അത് കാര്യമായ തോതിൽ 50,000-ൽ താഴെയാണല്ലോ കഴിഞ്ഞ 10-16 ദിവസമായി ഇന്ത്യയിൽ മൊത്തം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ. അത് 30,000-ൽ താഴെ വരുന്ന 1-2 ദിവസങ്ങളുമൊക്കെ ഉണ്ടായി. പക്ഷേ ചില സംസ്ഥാനങ്ങളെങ്കിലും, ഇന്ന് പ്രധാനമന്ത്രി യോഗം വിളിച്ച 8ഓളം സംസ്ഥാനങ്ങൾ, ഈ കേരളമടക്കം, അത് വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലാണോ പൊതുവെ ആരോഗ്യ മന്ത്രാലയത്തിനുള്ളത്? കാരണം മഹാരാഷ്ട്രയും മറ്റും UPയിൽ നിന്നും ഉള്ളവരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന രീതിയിൽ ബീഹാറിൽ നിന്നും മറ്റുമുള്ളവരെ തീരുമാനമെടുത്തു എന്ന് മനസ്സിലാകുന്നു. ആശങ്കപ്പെടുത്തേണ്ട സാഹചര്യം രാജ്യത്ത് വീണ്ടും ഉണ്ടാകുന്നു എന്ന പശ്ചാത്തലമുണ്ടോ ഇപ്പോഴത്തെ നില കണ്ടാൽ? തീർച്ചയായും ആശങ്ക അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് രഞ്ജിത്ത്. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില സീസണുകൾ പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെയും വിലയിരുത്തൽ. ഇനി വരാൻ പോകുന്ന തണുപ്പ് കാലം അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഉത്സവ സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഈ നിയന്ത്രണങ്ങളിൽ അഴിവ് വന്നതോടുകൂടി ആളുകൾ ഒരു സ്വൈര്യവികാരത്തിലേക്ക് പോവുകയും ഈ തരത്തിലുള്ള സാമൂഹികമായ അകലം പാലിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിന് ഗുരുതരമായി തന്നെയാണ് Kendra Sarkar no to Kanada, Kanye Supreme Court of Pathana Polim, Iserapiluru, Idapadal Dow game, Vimerson Dow game Chadrino, other than Gujarat, Delhi Paravola Samsana, paired with Paragunda Daniana, or the Vimerchita, E Samsana Lenda and Narakanada, E Gujarat Ladakam Vaka, Sadamigal to Goshiatri and Narakanade. Drishingal Ulpadek or the Bodhi Patirino and the Ford is an available Sahadir in the Idano. Other than the Asanga Punamaim, Aganatilla and the Valeric and the Paradi, Inno the Ne, Kadina, Idupita Manakurle, Safri Mai Kanakal Pulum, Mufati Rai Piladigam, Testical report to Japanunda and the Nayana. Then the Sujiput of the Poly, Napadinaida Sunday are rounding Milcombol Pulum. Covid the Sopava Namkarayan, Samuja Agalam, Alingal, Niendran and Lingi Kapatal, Valar Petan, Aditha with Sarangatelik Povan, the Sathunda. Adina Sadanu Murpenda, Anivari, and the Krishma Meditation of Taniana, Aruja Mandrale, Tilada, Adukunda Taniana is statistics in the Adistan Kitane, Etum Gudal Rodigal Lada, Etum Gudal Alagan, American Samsaranga, Yoga Vyabanath in the Proda, Idilan Kanakakiana, yet Samsaranga in the Prathana Mayam, Sarchik Vilipichada. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച വാക്സിൻ വിതരണത്തിൽ ഉൾപ്പെടെ വലിയ വെല്ലുവിളിയാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആപ്പ് പുറത്തിറക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 28000 സംഭരണശാലകൾ ഒരുക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിരുന്നു. ഒപ്പം നമ്മൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഏകദേശം 1 കോടിയോളം വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഒരു പട്ടികയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സംസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ വാക്സിൻ വിതരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായും ആ 1 കോടി ആളുകൾക്ക് എത്രയും പെട്ടെന്ന് വാക്സിൻ എത്തിക്കുന്നതിനുള്ള ഒരു നടപടി ആണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിനുവേണ്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ മീറ്റിംഗുകൾ നടത്തി കോവിഡ് വിതരണത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിനുള്ള നിർദ്ദേശം വളരെ നേരത്തെ തന്നെ നൽകിയിരുന്നു. തിരിച്ചു വരാം ഡോക്ടർ ശ്രീജിത്തും ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ശ്രീജിത്ത്, ഇവിടെ വാക്സിൻ ഏതാണ്ട് 2 മാസത്തിനകം എത്തുമെന്ന് മനസ്സിലാകുന്നു. അതിനുള്ള ട്രയലിനുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞു. അവസാനഘട്ട പരീക്ഷണവും പൂർത്തിയായി റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കുമെന്ന് മനസ്സിലാകും. താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ ഒരു ചില സംസ്ഥാനങ്ങളിലെങ്കിലും കാര്യങ്ങൾ അതിരൂക്ഷമായി മാറുന്ന പശ്ചാത്തലമുണ്ടല്ലോ. വാക്സിൻ വരുന്നതോടുകൂടി നമ്മുടെ ഈ വലിയൊരു ഭീതി, ഇപ്പോഴുള്ള സാധാരണക്കാർക്കൊക്കെയുള്ള വലിയൊരു ഭീതി, അതിന് അറുതി വരുത്താൻ സാധിക്കുമോ? വാക്സിൻ തീർച്ചയായിട്ടും നല്ലൊരു പരിഹാര മാർഗമാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെയും നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആണെങ്കിലും അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആണെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിൻ മാത്രമാണ് പരിഹാരം അല്ലെങ്കിൽ വാക്സിൻ ഏക പരിഹാരം എന്ന് നാം ധരിക്കുന്നതും ശരിയല്ല. നിലവിൽ നമുക്കൊരു സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ സോഷ്യൽ വാക്സിൻ നമുക്ക് ഇന്നും ലഭ്യമാണ്. നാം പാലിച്ചു പോരുന്ന, ഇതിനോടകം പല ജനങ്ങൾക്കും അതേക്കുറിച്ച് അറിയുകയും ചെയ്യാം, നാം പാലിച്ചു പോരുന്ന ഈ മുൻകരുത്തുകൾ. അതോടൊപ്പം തീർച്ചയായിട്ടും വാക്സിൻ കൂടി വരുന്നതോടെ രോഗവ്യാപന നിരക്കിൽ വലിയൊരു ശമനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിലെ ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. ഇവിടെ അത് ഈ മറ്റിടങ്ങളിലെ പോലെ വീണ്ടും കോവിഡ് വ്യാപനം പല സ്ഥലങ്ങളിലും രൂക്ഷമാകില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം വല്ലാത്ത രീതിയിൽ ഇപ്പോൾ 8 സംസ്ഥാനങ്ങളുടെ യോഗം പ്രധാനമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്തിരുന്നു. അപ്പോഴാണ് ഈ എമർജൻസി ഓതറൈസേഷൻ, അതായത് അടിയന്തര ഉപയോഗത്തിനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന് മനസ്സിലാകുന്നു വാക്സിനുമായി ബന്ധപ്പെട്ട്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഇപ്പോൾ വ്യാപനം കാര്യമായുള്ള സ്ഥലങ്ങളെ ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുമോ? നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പോലും വാക്സിൻ നിലവിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കും. വാക്സിൻ ആദ്യം ലഭ്യമാകേണ്ടതുണ്ട്, വാക്സിൻ അതിനുശേഷം ഇത്രത്തോളം ഒരു പ്രൊഡക്ഷൻ നടക്കേണ്ടതുണ്ട്, അതേ തുടർന്നായിരിക്കും ഇത്തരത്തിലുള്ള വിതരണം നടക്കുന്നത്. ഏതായാലും വാക്സിൻ വരുന്നതിന് മുമ്പ് തന്നെ അത് വിതരണം ചെയ്യാനുള്ള ശൃംഖല തിരിച്ചറിയുകയും അത് ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ പോലും വാക്സിൻ ഇതുവരെ ലഭ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നാം ഇപ്പോൾ പാലിച്ചു പോരുന്ന സാമൂഹ്യ വാക്സിൻ പ്രക്രിയ, അകലം പാലിക്കുക, തുറന്ന സ്ഥലങ്ങളിൽ ഇടപെടുക തുടങ്ങിയ, മാസ്ക് ശരിയായി ധരിക്കുക തുടങ്ങിയ പ്രക്രിയകൾ നിതാന്ത ജാഗ്രതയോടെ നാം തുടർന്ന് പോവുക തന്നെ വേണം. എന്നാലും സമീപ ഭാവിയിൽ വാക്സിൻ ലഭ്യമായേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ഡോക്ടർ ശ്രീജിത്ത്, ഈ വിഷയത്തിൽ താങ്കളുടെ വിലയേറിയ പ്രതികരണത്തിന്. ഡോക്ടർ ഡാനിഷ് സലീം, ഇവിടെ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമത്തിലെ സാധ്യത പ്രയോജനപ്പെടുത്തി അടിയന്തര ഉപയോഗത്തിലുള്ള അനുമതി, അങ്ങനെയും കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്ന ചില സൂചനകളും പുറത്തു വരുന്നു. എങ്കിലും നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഏത് രീതിയിൽ ഫലപ്രദമാകും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയാൽ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മഹാമാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 പോസിബിലിറ്റിയാണ് ഈ വൈറസ് തീരാൻ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറാൻ വേണ്ടി നമുക്ക് അറിയേണ്ടത്. one in a Falapramaitola, Uru vaccine Varigim, to Egadesham Uru Eva the Mother Tonur Shamana Article Kodkinja. Here are very important, another effectiveness in the Baran. E efficacy and a polo comparable Barano Tonur Shaman and Shaman. But effectiveness to another article Kodikarimbol or immunity and effectiveness. Our other Tumborana, Namaka vaccine Falapramaman on the Randava that Namaki vaccine at the Langley Marin, Asukathan Falaprama Marin, and a good side of a Tilla to the Marinipum, Namakaria, flu, Nala and Direct Ombad, Etium Pedikin or Asuka Marin. Namka flu on the Palara and H1N1 on the number of Utti ventilator patient in Marikin, the number of Kanmobile control. Shine Falaprama Marin, Osalta Maver, and the Lord Marin, Kandubi game, Asuka Malar and Light at Boyinji. Upon Adigam Petu Mahamari Marida. Other border Falaprama Marin, Kandubicharim, E. Asukam, Namka Light at the Pom, and then Kandubitangan Narno Diga. Munavat Sondamite, Nirbiya Maga and Nola. Other virus in the virulence Korea, Pandola dengue and Allah, Ipola dengue. Panda the dengue, Korchuma Marna, and the dengue. Ipola dengue Kuda, other to Varinunda, Paksha, dengue in a power war. Panda the dengue in a power Marana, and the dengue and Ipola virus. Adubola and H1N1. Panda the H1N1 and Ipola the H1N1, Cheria, virulence and Cheria, Genetica Matamana, and Nirbiya Mata. Adubole. COVID and Namakaria, the Pone Adita COVID and Lake for the COVID, Cheria with Tasaman, Adinim, Korani Korane, Nirvira Mai, Sondamite, and in the virulence of Mari Poi Anangil, Adela, Mahamari Ulam, and Ella, Villa Sunil Koladan, Padaka Padaka in the virulence of Mari Poga and Olade, Ella Mahamari Doladan. In Nala, the possibility, Yedwa the Shadamana article, Arvo the Shadamana article, our Stalatapum, Kerala Anangil, a number Munakodi article, after article. Arvoda and Edward Salaman Arasugum won the war. Other practically possible Lakarna. Our huge population, Arvo the Salaman on the Varimbo, the Vedu number at tomorrow. Our Arvo the Salaman at the Luranti Salaman and Marichal Puru, the Vedu number. Father, Nanava the possibility, Namukono Narakan the Lankin Matra, Urukario Narakan the Lankin Matra on a least possibility. Addit the moon and Pradesh on the Pradesh on the Namaki and Diet Tirvaton, Naluru. Nandu vaccine or Nandu Marino, Varimon and the Malari Karin. Turchain, Turichuram, Doctor Opam Apilasha, Tudariga, Randavirum, Namukuru, Churi Idavella, Malarapatana, Idavella Kisham, Idavai Bantapata, Chile, Kamanagara. Salimum, Opam, Yangal Delhi, Pranthis, Rikapi, Apilashum, Chedan, Apilasha, Ibe, Vidrano, my Bantapata Sarkar, Nalgan, or Pokalangana, Karnam, Biharakam, Saujinima in Algum, vaccine in the Ternipo Wagdan, Telakun, Dianovelo. മറ്റ് സംസ്ഥാനങ്ങളുടെ കേന്ദ്ര സർക്കാർ അതിനെ എന്താണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സാധാരണ വിതരണമായിരിക്കുമോ അതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ രഞ്ജിത്ത് അവിടെ നേരത്തെ ഡോക്ടർ ഡാനിഷ് സലീം പറഞ്ഞതുപോലെ പല കമ്പനികളാണ് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുന്നത് എങ്കിലും ഏഷ്യയിലെ ഏറ്റവും വലിയ വാക്സിൻ ഉൽപാദകർ എന്ന് പറയാവുന്നത് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ഏറ്റവും അധികം vaccine unituകൾ വിതരണം ചെയ്യാൻ ശേഷിയുള്ളത് അവർക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അങ്ങനെയെങ്കിൽ തീർച്ചയായും കേന്ദ്ര സർക്കാർ ഇനി അനുമതി നൽകുന്നതിന് മുമ്പ് യുകെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അനുമതി ലഭിക്കുന്നുണ്ടോ എന്നതും ചില പ്രധാനപ്പെട്ട വസ്തുതകളായി കേന്ദ്ര സർക്കാർ നോക്കി കാണുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അങ്ങനെ ഒരു അന്തിമ അനുമതി ലഭിക്കുകയാണെങ്കിൽ പിന്നീട് ലൈസൻസ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കരാറിലാണ് ഏർപ്പെടേണ്ടത് ഇപ്പോൾ ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 4 കോടി യൂണിറ്റുകൾ 4 കോടിയോളം ആളുകൾക്ക് വാക്സിൻ നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ഉൽപാദനശേഷി അവർക്കുണ്ട് കേന്ദ്ര സർക്കാർ ഉടമ്പടിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് 10 കോടിയായി വളരെ പെട്ടെന്ന് തന്നെ ഉയർത്താൻ സാധിക്കും അവരുടെ ഉൽപാദനശേഷി എന്നാണ് പിന്നീട് ആയിരിക്കും രാജ്യത്തെ മുഴുവൻ ആളുകളിലേക്ക് എത്തുന്ന തരത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക അവിടെ ചില അതായത് ഈ ഒരു വാക്സിന് എത്ര രൂപ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് ഒപ്പം സ്വകാര്യമായി ഇത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റും ഒക്കെ ഈ വാക്സിനുകൾ നൽകാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കരാറുകൾ അവിടെയും ഒരുപക്ഷെ ഇതിന്റെ വില തമ്മിൽ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ഈ ലഭിക്കുന്ന സൂചനകൾ ഒക്കെ അനുസരിച്ച് 250 രൂപയോളം കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടായിരിക്കും ഈ വാക്സിൻ വാങ്ങുക എന്നുള്ളതാണ് അത് ശരി നമുക്ക് ഡോക്ടർ ഡാനിഷ് സലീമിലേക്ക് കൂടി പോകരുത് ഡാനിഷ് സലീം ഈ സക്സസ് റേറ്റ് ഉണ്ടല്ലോ ഈ 60% 80% 90% അതിൻ്റെയൊക്കെ ആധികാരികത എന്താണ് അതിന് ഈ വാക്സിൻ പരീക്ഷണത്തിലെ പ്രാധാന്യം എന്താണ് അതായത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യമാണ് കാരണം ജനങ്ങൾക്കറിയില്ല ജനങ്ങൾക്ക് നമ്പർ കൂടുമ്പോൾ അവർ വിചാരിക്കും അതാണ് സക്സസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഫിക്കസിയും എഫക്റ്റീവ്നെസ്സുമാണ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 100 പേരിലെങ്കിൽ 200 പേരിൽ നടത്തിയ പഠനത്തിൽ 80% to 90% ആളുകൾക്ക് ഇതിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടായി അല്ലെങ്കിൽ ഇവർക്ക് വന്ന അസുഖം വളരെ ലൈറ്റ് ആയിട്ട് പോയി വലിയ ഒരു കോവിഡ് ഇൻഫെക്ഷനോ കോവിഡ് ന്യൂമോണിയോ ഉണ്ടാവാതെ വളരെ ലൈറ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ് എഫിക്കസി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലല്ല കാര്യം നമുക്ക് കൂടുതൽ ആളുകളിൽ കൊടുക്കാൻ പറ്റണം അതൊന്ന് ഇതെല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോഴും ഇവരുടെ പ്രതിരോധ ശക്തി നിലനിർത്തണം അതുപോലെ രണ്ട് ഡോസിൽ ഒതുക്കണം പിന്നെ അതുപോലെ സൈഡ് എഫക്റ്റ് കുറയണം അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നിട്ടാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MMR എന്നുള്ളൊരു വാക്സിന് ഏകദേശം ഈ മംസിന് 85% പ്രൊട്ടക്ഷൻ ഉള്ളൂ എങ്കിൽ കൂടുതലും നമ്മൾ എല്ലാ ആളുകളിലും കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 80% 90% ആളുകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മംസ് വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ് പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണുന്ന പോലെ അല്ല മംസ് ഇപ്പൊ മംസ് വളരെ റെയറായിട്ടേ കാണാറുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പല പോളിയോ ആണെങ്കിലും ഫ്ലൂ ആണെങ്കിലും അതിന്റെ എഫക്റ്റീവ്നെസ് 60% ആണെങ്കിൽ പോലും ഒത്തിരി ആളുകൾ മൊത്തം ആളുകളിൽ കൊടുക്കുന്നതിനാണ് കാര്യം എന്നുള്ള മനസ്സിലാക്കുക അതായത് പഠനം പറയുന്നത് 60% വാക്സിൻ എഫക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ 50% ആണ് വാക്സിൻ എഫക്റ്റീവ് എങ്കിൽ ആ അസുഖത്തിനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണമെങ്കിൽ 100% ഓഫ് പോപ്പുലേഷനിലും നമ്മൾ കൊടുത്തിരിക്കണം ഒരു ആവറേജ് 2 പേരിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസ് ആണെങ്കിൽ ഇനി 80% ഈ വാക്സിൻ എഫക്റ്റീവ് എങ്കിൽ എഫിക്കസി എങ്കിൽ 75% ആളുകൾക്ക് കൊടുത്താൽ മതി അപ്പൊ ആ ഒരു റേറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് എത്ര എഫിക്കസി എന്ന് മനസ്സിലാക്കുന്നത് എത്ര പോപ്പുലേഷനിൽ കൊടുക്കണമെന്ന് മാത്രമാണ് അല്ലാതെ നമ്മൾ ആ പോപ്പുലേഷനിൽ കൊടുക്കാതിരുന്നാൽ അപ്പോഴും ആ അസുഖം അവിടെ നിലനിൽക്കും അസുഖം മറ്റുള്ളവരിലേക്ക് പകരും അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കും അതിനാണ് ഈ ആന്റണി ഫൗസിയും പറഞ്ഞത് മൊഡേണയും ഫൈസറും നൽകിയ ആ 95% എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ പോപ്പുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് 60% to 70% പോപ്പുലേഷന് കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ ഒരു എഫിക്കസി എഫക്റ്റീവ്നെസ് ആയിട്ട് മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക നന്ദി ഡോക്ടർ ഡാനിഷ് സലിം ഒപ്പം KP അഭിലാഷ് ശ്രീ ഡാനിഷ് സലിം വിശദമായി തന്നെ ഈ വിഷയത്തിൽ തന്റെ വിദഗ്ധ അഭിപ്രായം പങ്കുവച്ചു ഏതായാലും കോവിഡ് വാക്സിനിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് രാജ്യം അടുത്ത വർഷം ആദ്യമെങ്കിലും ഒരുപക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വിപുലമായ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കുന്നു ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന് മനസ്സിലാകുന്നു അത്തരത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി പല കോണുകളിൽ നടക്കുകയാണ് ഇതിനിടയിൽ പല സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം അതിരൂക്ഷമായ സാഹചര്യവും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വാർത്തയിൽ ഇന്ന് അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം